വിവാദമായ ഭൂപതിവ് ചട്ടഭേദഗതി മുന്നോട്ട് വെച്ചത് ധനമന്ത്രി കെ എം മാണി എന്ന രേഖകൾ. ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മാണി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. യോഗത്തിലെ മിനിറ്റ്സിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു. എന്നാൽ വാർത്ത കെ എം മാണി നിഷേധിച്ചു. ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ 2012 മെയ് 9 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. പെരിഞ്ചാംകുട്ടി മേഖലയിലെ പട്ടയ പ്രശ്നവും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. ഈ യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ വിവാദമായ ചില നിർദ്ദേശങ്ങൾ കെ മാണി മുന്നോട്ട് വെച്ചത്. പെരിഞ്ചാംകുട്ടി പദ്ധതി പ്രദേശത്തെ കർഷകർക്കും കൈവശക്കാർക്കും 4 ഏക്കർ വരെയുള്ള ഭൂമി പതിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ഇതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞതായി അന്നത്തെ യോഗത്തിന്റെ മിനിറ്റ്സിൽ വ്യക്തമാക്കുന്നു. കൂടാതെ സർക്കാർ നൽകുന്ന പട്ടയഭൂമി 25 വർഷത്തേക്ക് മറിച്ചു വിൽക്കരുതെന്ന വ്യവസ്ഥ നീക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിവാദമായ ഉത്തരവിൽ പറഞ്ഞിരുന്നതുപോലെ 2005 ജൂൺ 1 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന് മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നതായി മിനിറ്റ്സിലില്ല. പട്ടയം ലഭിച്ച റവന്യൂ ഭൂമിയിലെ ചന്ദനം, തേക്ക്, ഈട്ടി തുടങ്ങിയവ ഒഴികെയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് അനുവാദം നൽകുന്ന തരത്തിൽ നിയമ ഭേദഗതി വേണമെന്നും മാണി അന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഒരു പ്രദേശത്തെ പട്ടയ പ്രശ്നത്തെ സംബന്ധിച്ചാണ് മാണി നിർദ്ദേശം നൽകിയിരുന്നതെങ്കിലും എല്ലാ ജില്ലകളിലും ഇത് പ്രാവർത്തികമാക്കിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നത്. അന്നത്തെ യോഗത്തിൽ ഇടത് MLA മാരടക്കം പങ്കെടുത്തിരുന്നെങ്കിലും ആരും മാണിയുടെ ഈ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നില്ല. അതേസമയം 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ധനമന്ത്രി കെ എം മാണി വ്യക്തമാക്കി. വെറും തെറ്റിദ്ധാരണാജനകമാണ്. ഒരിക്കലും 2005 മുമ്പുള്ള കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത്. 1/1/77 മുമ്പ് കുടിയേറി പാർത്ത കർഷകർ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, ഇലക്ട്രിസിറ്റി സ്കീമിന് വേണ്ടി നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കൊടുക്കുമ്പോൾ 1 ഏക്കർ അല്ല അവർക്ക് കൊടുക്കേണ്ടത്, അവർക്ക് 4 ഏക്കറിന് അവകാശമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും നിയമം ഉണ്ടെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് പറഞ്ഞത്. സേഫ് സൈനുൽ അബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.